ഹലോ എല്ലാവർക്കും സോണിയാസ് കറീസിലേക്ക് സ്വാഗതം. ഞാൻ സോണിയ ഷിജോ. ഇന്ന് നമ്മൾ നല്ല അടിപൊളി ടേസ്റ്റിൽ പോർക്ക് വിന്താലുവാണ് തയ്യാറാക്കാൻ പോകുന്നത്. നല്ല ടേസ്റ്റാണ് ഇതിന്. നല്ല കപ്പയുടെ കൂടെയും ചൂട് ചോറിൻ്റെ കൂടെയൊക്കെ നല്ല ബെസ്റ്റ് കോമ്പിനേഷനാണ്. അപ്പം തീർച്ചയായിട്ടും ഇത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യണം. ഇനി സോണിയാസ് കറീസ് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ അതുകൂടെ ചെയ്യണം. എന്നാൽ മാത്രമേ ഇതുപോലെ നല്ല വെറൈറ്റി വെറൈറ്റി ആയിട്ടുള്ള ടേസ്റ്റി റെസിപ്പികൾ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോവാം. നമുക്ക് ആദ്യമേ കുറച്ച് സ്പൈസസ് ഒന്ന് നമുക്കൊന്ന് ചൂടാക്കിയെടുക്കാവേ. അതിനായിട്ട് ഞാനിവിടെ ഇത് പെരിഞ്ചീരകമുണ്ട്, കുരുമുളകുണ്ട്, ഏലക്കയുണ്ട്, ഗ്രാമ്പുണ്ട്, അതുപോലെ കറുവപ്പട്ടയുണ്ട്. ഇതെല്ലാം നമുക്കൊന്ന് ചൂടാക്കിയെടുക്കാം. നന്നായിട്ടൊന്ന് ചൂടാവണം. ഇതൊന്ന് ചെറുതായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 6 വറ്റൽമുളക് ഇട്ട് ഇതൊന്ന് ചൂടാക്കി എടുക്കണം. ഇനി നമുക്കിതിലേക്ക് അതിലേക്ക് മല്ലി ചേർക്കാം. ഒരു 3 ടേബിൾ സ്പൂൺ മല്ലി. നന്നായിട്ടൊന്ന് കളർ മാറണം. തീ കുറച്ച് വെക്കാം. എന്നിട്ടൊന്ന് കളർ മാറുന്നത് വരെ ഒന്ന് ചൂടാക്കാം. ഇതെല്ലാം ഒന്ന് ചെറുതായി ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കിത് തീ അങ്ങ് ഓഫ് ചെയ്യാം. നമുക്കിതൊന്ന് അരച്ചെടുക്കണം. ഇനി നമുക്കൊരു മിക്സിയുടെ ജാർ എടുക്കാം. അതിലേക്ക് ഒരു മുഴുത്തൊരു കഷ്ണം ഇഞ്ചി, അതുപോലെ തന്നെ ഒരു 6-7 വെളുത്തുള്ളി, ഇതെല്ലാം കൂടെ നമുക്കൊന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ആ കൂട്ടത്തിൽ തന്നെ നമ്മൾ നേരത്തെ നമ്മൾ വറുത്ത് വെച്ചിരുന്ന മുളക്, അതുപോലെ ബാക്കി ആ ഗരം മസാല കൂട്ടുകളും കൂടെ കൂട്ടി നന്നായിട്ട് നമുക്ക് അരച്ചെടുക്കണം. എന്നാൽ പിന്നെ അരച്ചെടുക്കാം. ഇപ്പൊ ഇതൊന്ന് ഇതുപോലെ ഒന്ന് പൊടിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ട് അരച്ചെടുക്കാം. കുറച്ച് വെള്ളം ഒഴിക്കാം. നന്നായിട്ട് അരച്ചെടുക്കാം. ഇതിലേക്ക് ഒരല്പം കടുക് കൂടെ ചേർക്കണം. അതുകൂടെ എടുത്തിട്ട് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ മൊത്തം വേണ്ട, അതിട്ട് നന്നായിട്ടൊന്ന് അരച്ചു. അപ്പോൾ ഇത് നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് 1/2 കിലോ പോർക്കുണ്ട്. ഇതിലേക്ക് നമുക്ക് ഇത് ചേർത്ത് നന്നായിട്ട് തേച്ച് ഒരു മണിക്കൂർ നമ്മൾ വെക്കണം. എന്നാൽ മാത്രമേ ഈ മസാലയൊക്കെ അതിൽ നന്നായിട്ട് പിടിക്കുള്ളൂ. അപ്പം നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് തേച്ചെടുക്കാം. ഈ കൂടെ നമുക്കൊരല്പം മഞ്ഞൾപ്പൊടി കൂടെ ഇടാം. 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി. എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് തിരുമ്മി വെക്കാം. നന്നായിട്ടിത് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പിടണം. ഇപ്പൊ കുറച്ചുപ്പിടാം. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് നമുക്കിതിങ്ങനെ ഒരു മണിക്കൂർ നമുക്കിതിങ്ങനെ വെക്കണം. എന്നിട്ട് നമുക്കിനി ബാക്കി കറി വെക്കാനുള്ള പരിപാടികൾ നോക്കാം. ഗ്യാസ് ഓൺ ചെയ്ത് നമ്മളൊരു പാത്രം വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്കൊരല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായി ചൂടാകട്ടെ. ചൂടാകുമ്പോൾ നമുക്ക് കടുകിട്ട് കൊടുക്കാം. കടുക് നന്നായി പൊട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 3 മീഡിയം സവോള നീളത്തിലരിഞ്ഞത്, നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. ഒരല്പം ഉപ്പിടാം. നമ്മൾ നേരത്തെ പോർക്കിൽ ഉപ്പിട്ടിട്ടുണ്ട്. ഒരല്പം മാത്രം മതി. ഇനി ഇതിലേക്ക് നമുക്ക് നീളത്തിലരിഞ്ഞ ഇഞ്ചി, വെളുത്തുള്ളി, നമുക്കൊരു എളുത്തണ്ട്, കറിവേപ്പില കൂടി ഇടാം. കറിവേപ്പില. ഇനി ഇതിന്റെ കളർ ഒന്ന് മാറുന്നോടെ വരെ നമുക്ക് വഴറ്റിയെടുക്കാം.
ഇതൊരുവിധം വാടിയിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് ഒരല്പം മഞ്ഞൾപ്പൊടി ഇടാം അര ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി നന്നായിട്ട് ഇളക്കി ഇതൊക്കെ നമുക്കൊന്ന് എന്നിട്ടൊക്കെ ഒരു പാത്രത്തിലോട്ട് നമുക്കിതങ്ങ് കോരി മാറ്റാം നമുക്കിത് മുഴുവനായി അങ്ങ് കോരി മാറ്റാം അങ്ങനെ നമ്മൾ ഇത് മുഴുവനും കോരി മാറ്റി വെച്ചിട്ടുണ്ട് ഇനി അതേ പാനിൽ തന്നെ അതേ പാത്രത്തിൽ നമ്മൾ ഇത് ഏതാണ്ട് ഒരു മണിക്കൂറോളം നമ്മളിത് തിരിഞ്ഞ് വെച്ചിട്ടുണ്ട് അപ്പം ഇത് ഒരു മണിക്കൂർ മുതൽ എത്ര നേരം വേണേലും നമുക്കിത് വെക്കാം അന്നേരത്തിന് ആ മസാലയെല്ലാം അതിലേക്ക് പിടിക്കുക മാത്രമേ ഉള്ളൂ ഇനി നമുക്കിത് നന്നായിട്ട് ഒരു 45 മിനിറ്റോളം നമ്മളിതൊന്ന് വേവിച്ചെടുക്കണം ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമുക്കിതങ്ങ് വേവിക്കാൻ വെക്കാം അപ്പോൾ നമ്മൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ടുണ്ട് പോർക്കായതുകൊണ്ട് നന്നായി നെകക്കെ വെള്ളം ഒഴിച്ച് ഒരു നന്നായിട്ട് 45 മിനിറ്റോളം വേകാനുണ്ട് അതുകൊണ്ടാണ് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിരിക്കുന്നത് നമുക്കിനി ഇതിലേക്ക് ഇതൊരു ബേലീഫാണിത് ബേലീഫ് നമുക്ക് ഒരു 2 ബേലീഫ് ഇതുപോലെ മുറിച്ച് നമുക്ക് ഇതിലേക്ക് അങ്ങ് ഇടാം അപ്പോൾ നല്ലൊരു മണമൊക്കെ വരും നമുക്കിത് നന്നായിട്ടൊന്ന് മുക്കിയിടാം നല്ല മണമൊക്കെ വരും എന്നിട്ട് നമുക്കിതൊന്ന് എടുത്തു മാറ്റണം അപ്പം ഇനി നമുക്കിത് മൂടി വെക്കാവേ മൂടി വെച്ച് ഒരു 30 മിനിറ്റ് കഴിയുമ്പോൾ നമുക്കിതൊന്ന് തുറക്കണം മീഡിയം ഫ്ലെയിമിൽ വെക്കുക എന്നിട്ട് തുറന്നു നോക്കിയിട്ട് അതിന് എരിവും മസാലയും ഉണ്ടോ നോക്കുക ഇല്ലെന്നുണ്ടെങ്കിൽ അല്പം എരിവുള്ള മുളക് കൂടി നമുക്ക് ചേർക്കാനുണ്ട് അപ്പോൾ ഒരു 30 മിനിറ്റോളം നന്നായിട്ട് വേകട്ടെ ഇതൊരു 30 മിനിറ്റോളം കഴിഞ്ഞിട്ടുണ്ട് നമുക്കിതൊന്ന് തുറന്നു നോക്കാം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് എന്നാൽ പറ്റിയിട്ടില്ല നമുക്കിനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വിനാഗിരി ചേർക്കാം ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ വഴറ്റി വെച്ചിരുന്നില്ലേ ആ സവോളയും ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം അതെല്ലാം നമുക്ക് ഇപ്പോൾ ഇടാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക എരിവൊന്ന് നോക്കണം ഉപ്പും എരിവും ഈ സമയത്ത് നോക്കണം എന്നാൽ മാത്രമേ നന്നായിട്ടത് പോർക്കിലത് പിടിക്കുകയുള്ളൂ ഇനി ഒരല്പം എരിവ് വേണം നമുക്കൊരല്പം മുളക് പൊടി ചേർക്കാം ഒരു ടേബിൾ സ്പൂൺ ഗരം മസാലയൊന്നും വേണ്ട എല്ലാം കറക്റ്റ് ഉണ്ട് ഇനി ഗരം മസാല അധികമായി വേണമെന്നുള്ള ഒരു മാത്രം ചേർത്ത് വെച്ചാൽ മതി ഇപ്പൊ ഇത് കറക്റ്റ് ആയിട്ടുണ്ട് ഇനി നമുക്കിത് ഒരു 15-20 മിനിറ്റോളം കൂടെ ഒന്ന് വേകണം നന്നായിട്ടൊന്ന് ഒന്ന് മൂടി വെക്കാം നന്നായിട്ടൊന്നിരുന്ന് വേകട്ടെ വെന്ത് നന്നായി കുറുകി വരണം അപ്പോൾ നമുക്ക് വെന്തോന്ന് നോക്കാവേ നന്നായിട്ട് നല്ല തിള വന്നിട്ടുണ്ട് നല്ല കുറുകുറാനായിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് എല്ലാം ഉണ്ടോ എന്ന് ഉപ്പും ഒക്കെ ഉണ്ടോന്ന് നോക്കാം നല്ല ചൂട് ചോറിൻ്റെ കൂടെ കപ്പയുടെ കൂടെയൊക്കെ നല്ല ബെസ്റ്റ് കോമ്പിനേഷനാണ് നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട് നമുക്കിതിലേക്ക് അല്പം കറിവേപ്പില ഇടാം നല്ല ഫ്രഷ് കറിവേപ്പില എല്ലായിട്ടുണ്ട് സൂപ്പർ ഇനി നമുക്കിതങ്ങ് ഗ്യാസ് ഓഫ് ചെയ്യാം അങ്ങനെ നമ്മുടെ പോർക്ക് വിന്ദാലു റെഡി